ക്രിസ്മസ് കഴിഞ്ഞു. ഉത്സവങ്ങളും ആഘോഷങ്ങളും അവസാനിക്കുമ്പോൾ നമ്മുടെ ഏവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് പുതുവത്സരാഘോഷങ്ങളാണ്. 2020 നമ്മയെല്ലാം പല വിധത്തിലും ദുഃഖിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തതായ വർഷമായിരുന്നു. നാം ആഘോഷത്തോടെ തുടങ്ങിയതായ വർഷം നമുക്ക് സമ്മാനിച്ചത് പല പദ്ധതികളുടെയും തകർച്ചകൾ കാണുന്നതാണ്. പലതും നാം പ്ലാൻ ചെയ്തിരുന്നു, പലതും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് മറുപടിക്കായി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വിരോധമായി ഒരുപക്ഷേ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന ആശയക്കുഴപ്പത്തിലാകുന്ന രീതിയിലുള്ളതായ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടതായ വർഷമായിരുന്നു 2020. ഇന്ന് തിരിഞ്ഞു നിന്ന് ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദുഃഖം മാത്രമേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രമേ ഉള്ളൂ, ബിസിനസ് തകർന്നു, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നിലച്ചു, പല സാമ്പത്തിക പരാജയങ്ങളിലൂടെ എൻ്റെ ജീവിതം കടന്നുപോയി, തലമുറകളുടെ നന്മകളൊന്നും കാണാൻ പറ്റിയില്ല എന്നിങ്ങനെയുള്ള ഒട്ടനവധി ദുഃഖകരമായ പരാതികളായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും പറയുവാനായിട്ടുള്ളത്. ക്രിസ്ത്യാനി ആയതുകൊണ്ടോ വിശ്വാസത്തിൽ വന്നതുകൊണ്ടോ കഷ്ടങ്ങളില്ല എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 16:33 കർത്താവായ യേശുക്രിസ്തു തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16:20 നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും, ലോകമോ സന്തോഷിക്കും, നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അതേ ഈ വർഷാവസാനത്തിൽ വന്നു നിൽക്കുമ്പോൾ എനിക്കും നിങ്ങളോട് പറയുവാനുള്ളത് ഈ ഒരു കാര്യമത്രേ, നാം ഇന്ന് കാണുന്നതായ ദുഃഖകരമായ നിമിഷങ്ങൾ അത് നല്ല ഒരു എൻഡിങ്ങിലേക്ക്, നല്ല ഒരു അവസാനത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും, അതിന് യാതൊരു സംശയവുമില്ല. യോഹന്നാൻ്റെ സുവിശേഷം 16:10 അവിടെ ഉള്ളതായ ആ ദുഃഖകരമായ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 21 വരുമ്പോഴത്തേക്ക് ഒരു സ്ത്രീയുടെ പ്രസവത്തോടനുബന്ധിച്ചുള്ളതായ കാര്യവുമായി ബന്ധപ്പെടുത്തിയ ആണ്. പ്രസവ സമയത്ത് അമ്മ അതികഠിനമായ വേദനയിലൂടെ കടന്നു പോകുന്നു. ആ സമയത്ത് ഇതൊന്ന് മാറിയിരുന്നെങ്കിൽ, ഈ കഷ്ടത എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ വരാതിരുന്നുവെങ്കിൽ എന്നാണ് ആ വേദനയുടെ നിമിഷങ്ങളിൽ ആ അമ്മ ചിന്തിക്കുന്നത്. എന്നാൽ അതിനുശേഷം സ്വന്തം കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ അവൾ ആ വേദന മറക്കുകയും സ്വന്തം കുഞ്ഞിൻ്റെ ആഹ്ലാദങ്ങളിലും അവൻ പ്രകടിപ്പിക്കുന്നതായ അവൻ്റെ വികാരങ്ങളിലും അവളുടെ സന്തോഷം പ്രകടമായി വരികയും ചെയ്യും. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. ഈ ദുഃഖം തൽക്കാലത്തേക്കുള്ളതാണ്, ഏതൊക്കെയോ വലിയ നന്മകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന, ഏതൊക്കെയോ വലിയ സന്തോഷങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന വലിയ ഒരു ദുഃഖത്തിൻ്റെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. ഈ ദുഃഖം എത്ര വലുതായിരിക്കുന്നോ അത്രയും വലുതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന സന്തോഷവും. പുതിയ വർഷത്തിൽ ഈ സന്തോഷകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം നമ്മെ ഏവരെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.